ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. പല ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു വലിയ പ്രയാസമാണ് മലബന്ധം എന്നുള്ളത്, അഥവാ കോൺസ്റ്റിപ്പേഷൻ. പല ആളുകൾ പല മരുന്നുകൾ ഉപയോഗിച്ച് നോക്കും, പല പൊടിക്കൈകൾ ചെയ്തു നോക്കും, എന്നിട്ടും ഇതൊന്നും ശരിയാവുന്നില്ല. വയറ് ഇളകുന്നില്ല, വയറ്റിൽ നിന്ന് പോകുന്നില്ല. വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മലശോധന ലഭിക്കുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ പല രോഗികളും പറയുന്നൊരു കാര്യമാണ്. പല കാരണങ്ങളും അതിനുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മലബന്ധം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മലശോധന ലഭിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഈ മലബന്ധമുള്ള ആളുകൾ അവരുടെ ഭക്ഷണ ക്രമീകരണം വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഡയറ്ററി മോഡിഫിക്കേഷൻ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫൈബർ അടങ്ങിയ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. സാധാരണ ലോ ഫൈബർ അടങ്ങിയ വെറും പ്രോട്ടീൻസ് ഫാറ്റ് മാത്രം കഴിക്കുകയും ഫൈബർ ഇല്ലാത്ത നാരില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന ആളുകളിൽ മലത്തിന്റെ അളവ് വളരെയധികം കുറയുകയും അതുവഴി മലബന്ധം വരാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. സാധാരണ ഈ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിലെ ഒരു ചൂലിന്റെ പണിയാണ് എടുക്കുന്നത്. അത് നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും എല്ലാം അടിച്ചു തെളിച്ച് പുറത്തേക്ക് തള്ളാനുള്ള ഒരു വസ്തുവായിട്ടാണ് സാധാരണ ഫൈബർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു സാധാരണ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങളാവുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാനും മലബന്ധം വരാനും സാഹചര്യം ഉണ്ടാവും. ഇതാണ് ഡയറ്ററി മോഡിഫിക്കേഷൻ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജങ്ക് ഫുഡ്സിന്റെ, ഇപ്പൊ ഈ ഡയറ്ററി പറഞ്ഞ പോലെ തന്നെ ഫൈബർ പറഞ്ഞ പോലെ തന്നെ ജങ്ക് ഫുഡ്സ് അമിതമായിട്ട് കഴിക്കുന്നതും കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം വരുത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് ജങ്ക് ഫുഡുകൾ കഴിക്കുന്നത്, പുറത്തുനിന്ന് അനാവശ്യമായിട്ട് കലോറി കൂടിയ കുറെ ഫാസ്റ്റ് ഫുഡ്സും കാര്യങ്ങളും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ മലബന്ധം ഉണ്ടാവാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്കറികള്, പഴങ്ങള്, പച്ചക്കറികള്, നട്സ്, ലെഗ്യൂംസ്, ഇത്തരം ഭക്ഷണങ്ങളൊക്കെയാണ് ധാരാളം ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചീസ്, മീറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒക്കെ ആണ് സാധാരണ നമ്മൾ കൂടുതൽ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ഭക്ഷണങ്ങൾ കുറക്കുകയും ഫൈബറുള്ള ഭക്ഷണങ്ങൾ കൂട്ടുകയും എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമതായിട്ട് ഡ്രിങ്ക്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക്, ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് വൻകുടലിലേക്കും ഒക്കെ ഭക്ഷണം എത്തുമ്പോൾ ഭക്ഷണം വലിച്ച് കൂടുതൽ വെള്ളം ശരീരം വലിച്ചെടുക്കാനുള്ള സാഹചര്യമുള്ളത് മൂലം നമ്മുടെ രക്തത്തിലെത്തുമ്പോഴേക്ക് മലം വളരെയധികം കട്ടിയാവുകയും അത് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അനുഭവപ്പെടുകയും അതുവഴി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഒരു 15 മുതൽ 20 ഗ്ലാസ് വരെ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. ഇനി മലബന്ധം ഒഴിവാക്കാൻ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ദിവസേന 2 ഗ്ലാസ് എണീറ്റുടനെ 2 ഗ്ലാസ് ചൂടുവെള്ളം കഴിക്കുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക. രാവിലെ എണീറ്റ് മലബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം ദിവസേന കുടിക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജ്യൂസുകൾ, അതുപോലെ സാലഡുകൾ, അതുപോലെ സൂപ്പുകൾ ഒക്കെ ധാരാളം നമുക്ക് ഇതോടൊപ്പം ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. പിന്നീട് മൂന്നാമതായിട്ടുള്ള ഒന്നാണ് വ്യായാമം എന്നുള്ളത്. നമ്മുടെ ശരീരം അനങ്ങാതിരിക്കുക, ഒരു സെഡൻറ്ററി ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ വ്യായാമക്കുറവുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ കോവിഡ് സാഹചര്യത്തിലൊക്കെ ഒരുപാട് രോഗികൾ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, അവർ സാധാരണ ചെയ്യുന്ന എക്സസൈസുകൾ അവർ ചെയ്യുന്നില്ല, അവരുടെ സാധാരണയുള്ള ഹാബിറ്റ്സ് എല്ലാം മാറി, ഭക്ഷണ സമയം മാറി, ഭക്ഷണ രീതി മാറി. അപ്പം അതുമൂലം പല ആളുകളിലും അനുഭവപ്പെട്ട ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ടൊരു സമയത്ത് കൃത്യമായിട്ട് മലശോധന ശരിയാവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മലശോധന ലഭിക്കും. അല്ലാത്ത സമയം നമ്മൾ സമയം മാറുകയും ഭക്ഷണശീലങ്ങളും ഭക്ഷണ സമയവും ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, സാധാരണ നമുക്ക് മലശോധനയ്ക്കുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ പല ആളുകളും ചിലപ്പോൾ ആ സമയത്ത് പോകാതെ പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് വളരെയധികം ഇത്തരം കാര്യത്തിൽ അപകടമാണ്. നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, നമുക്കൊരു മലശോധനയ്ക്കുള്ള ഒരു സെൻസേഷൻ വരുമ്പോൾ നമുക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അത് കൂടുതൽ സമയം പിടിച്ചു നിർത്തുന്നത് മൂലം അവിടെയുള്ള വെള്ളം ശരീരം വലിച്ചെടുക്കാൻ, അതുവഴി കോൺസ്റ്റിപ്പേഷൻ വരാനും മലം മുറുകാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓർക്കുക. പിന്നെ മലം പോകാനുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം മറ്റൊരു വലിയ പ്രശ്നമായിട്ട് ഇന്ന് കാണുന്നുണ്ട്. പല ആളുകളും പല അഡ്വർടൈസ്മെന്റിലും പല ഇതിലൊക്കെ പല മലം പോകാനുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കഴിക്കുന്ന, ഓവർ ദ കൗണ്ടറായിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന പല ഗുളികകളുമുണ്ട്. അപ്പോൾ അത് പിന്നീട് അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളുകൾക്ക് പിന്നീട് അത് കഴിച്ചാൽ മാത്രമേ മലം പോവുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് പലപ്പോഴും മാറി കാണാറുണ്ട്. അത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് മലബന്ധം, ചിലപ്പോൾ നമ്മുടെ ജീവിതശൈലി കൊണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ മറ്റു പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ചില അസുഖങ്ങൾ കാരണവും
മലബന്ധം ഉണ്ടാവും. പ്രത്യേകിച്ച് തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളിൽ, അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കൊക്കെ നീർവീക്കമുള്ള ആളുകളിൽ, അതുപോലെ പ്രമേഹമുള്ള ആളുകൾ, അതുപോലെ ഹേർണിയ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ, അതുപോലെ വല്ല അൾസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തൊക്കെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അൾസറോ മുഴ പോലെയുള്ള ഗ്രോത്തുകളുള്ള ആളുകളിൽ, അല്ലെങ്കിൽ ചില ക്യാൻസറുകളിലൊക്കെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ മലബന്ധത്തിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിന് പരിഹാരം തേടുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പല പേരിൽ അറിയപ്പെടുന്ന മലശോധനക്കുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും നമ്മളത് പ്രോത്സാഹിപ്പിക്കരുത്. അതിന് അനുസരിച്ച് എന്താണ് കാരണമെന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ ആ കാരണത്തിനെതിരെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൃത്യമായിട്ടുള്ളൊരു സമയം ശീലിക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്ഥിരമായിട്ട് രാവിലെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അവരുടെ ആ മലബന്ധത്തിനുള്ള സമയം, മലശോധനക്കുള്ള സമയം കൃത്യമായിട്ടുള്ളൊരു സമയത്ത് തന്നെ പോവുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് അത് പോകാൻ പ്രയാസമില്ലാതെ വളരെ കൃത്യമായിട്ട് പോകാറുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരിക്കുന്ന പൊസിഷൻ. നമ്മൾ സാധാരണ നിവർന്നുകൊണ്ട് കാലല്പം പൊക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇരിക്കാൻ. സാധാരണ ഇന്ത്യൻ ടോയ്ലറ്റാണ് കുറച്ചും കൂടെ സ്ക്വാറ്റിംഗ് പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആ രീതിയിലേക്കില്ലെങ്കിൽ നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കാലല്പം പൊക്കി വെച്ചുകൊണ്ട് ഒരു കുറച്ച് ചെരിവിലേക്കും നമ്മൾ നടു ഉയർത്തിക്കൊണ്ടും നമ്മൾ ഇരിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി മലശോധന കൃത്യമായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസ് ചൂടുവെള്ളം കഴിക്കുക, പിന്നെ പഴങ്ങൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക, സാലഡുകളൊക്കെ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മലബന്ധത്തെ പരിഹരിക്കാനുള്ള ഒരു കാര്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ചികിത്സയിലേക്ക് വരുമ്പം, ഹോമിയോപ്പതി ചികിത്സയിൽ മലബന്ധത്തിനെയും അതുപോലെ എന്താണ് കാരണങ്ങളെന്ന് നോക്കിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട്. സൾഫർ, നെക്സോമിക്ക, അതുപോലെ സിഫ്ലിനം, അങ്ങനെ ഒട്ടനവധി മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഇന്ന് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള രോഗാവസ്ഥകളെ വളരെ കൃത്യമായിട്ട് ഫലപ്രദമായി, നെക്സോമിക്ക പോലെയുള്ള മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാറുണ്ട്. വളരെയധികം എഫക്റ്റീവായിട്ട് മലബന്ധം കുറക്കാനും അതുപോലെ അതുവഴി ഉണ്ടാകുന്ന പല ആളുകളിലും മലബന്ധം നിലനിന്നതിന് ശേഷം ഉണ്ടാകുന്ന പൈൽസ് പോലെയുള്ള, ഫിഷർ പോലെയുള്ള, അല്ലെങ്കിൽ അത്തരം രോഗാവസ്ഥകളൊക്കെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾക്ക് കഴിയാറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള തലങ്ങൾ കൃത്യമായിട്ട് അപഗ്രഥിച്ചുകൊണ്ടുള്ള ശരിയായ ഒരു ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു മരുന്ന് കഴിക്കാതെ തന്നെ അത് മാറാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. ഈ വിഷയങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഇതുമായിട്ട് ബന്ധപ്പെട്ട, കോൺസ്റ്റിപ്പേഷനുമായിട്ട് മലബന്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.